ഹായ് ഫ്രണ്ട്സ്, എൽടെക്കിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് ഞങ്ങൾ വർക്ക് ചെയ്യുന്ന വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിൽ മെയിൻ സ്ലാബിൽ പൈപ്പിടുന്ന കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ചെയ്തിരിക്കുന്നത്. സാധാരണ നമുക്ക് വാർപ്പിൽ രണ്ട് ലെയർ കമ്പിയാണ് വരുന്നത്. അപ്പോൾ നമ്മൾ പൈപ്പിടുന്നത് ഒരു ലെയർ കമ്പിയുടെ മുകളിൽ കൂടി കൂടുന്ന ഹുക്കിൻ്റെ അവിടെ എത്തുമ്പോൾ ഹുക്കിൻ്റെ അവിടെ രണ്ട് കമ്പിക്ക് മുന്നേ എസ് അടിച്ച് കമ്പിയുടെ അടിയിൽ കൂടി എടുത്ത് ഹുക്കിൻ്റെ സെൻറ്ററിലേക്കാണ് നമ്മൾ പോയിൻ്റ് ഇടുന്നത്. വാർക്കയിൽ പൈപ്പിടുമ്പോൾ കൂടുതലും ജംഗ്ഷനും കാര്യങ്ങളൊന്നും നമ്മൾ ഉപയോഗിക്കാറില്ല. വാർക്കയിൽ ഫാൻ പോയിൻറ്റുകൾ മാത്രമാണ് നമ്മൾ ഇടുന്നത്. അതുപോലെ മെയിൻ പൈപ്പുകളൊക്കെ നമ്മൾ ഭിത്തിയിൽ കൂടിയാണ് കട്ട് ചെയ്ത് കൊണ്ടുപോകുന്നത്. ഇവിടെ ഫാൻ പോയിൻറ്റും അതുപോലെ ക്യാമറയുടെ പോയിൻറ്റും നമ്മൾ ഇട്ടിട്ടുണ്ട്. ഈ കാണുന്ന പൈപ്പ് ഹാളിലത്തെ ഫാൻ പോയിൻ്റാണ്. സ്റ്റെയർ കേസിൻ്റെ ലൈറ്റിൻ്റെ പൈപ്പ് നമ്മൾ ഹാളിലേക്ക് തന്നെയാണ് ഇട്ടിട്ടുള്ളത്. ഇവിടെ രണ്ട് പൈപ്പ് വന്നിട്ടുള്ളത്, ഒന്ന് കമ്പ്യൂട്ടറിൻ്റെ നെറ്റ് കേബിളും ഒരെണ്ണം ലെഫ്റ്റിലേക്ക് പോകുന്നത് ക്യാമറയുടെ പൈപ്പാണ്. അതായത് ഇവിടുത്തെ ഓപ്പൺ ടെറസിലേക്കുള്ള ക്യാമറയുടെ പോയിൻ്റാണ് ആ പോയിട്ടുള്ളത്. ഈ പൈപ്പ് ഇട്ടിട്ടുള്ളത് സ്റ്റെയർ കേസ് കയറി വരുമ്പോൾ അവിടെ സെൻറ്ററിലായിട്ട് ഒരു ഹാങ്ങിങ് ലൈറ്റ് വരുന്നുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് ഈ പൈപ്പ് ഇട്ടിട്ടുള്ളത്. ഇത് ഓപ്പൺ ടെറസിലത്തെ ക്യാമറയിലേക്കുള്ള പോയിൻ്റാണ്. ഇത് നമ്മൾ പുറത്താണ് പൈപ്പ് ഇറക്കിയിട്ടുള്ളത്. ഇത് ഇവിടുത്തെ ബെഡ്റൂമിലേക്കുള്ള ഫാൻ പോയിൻ്റിലേക്കുള്ള പൈപ്പാണ്. വാർക്കയിൽ പൈപ്പിടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, പൈപ്പ് കമ്പിയുടെ അടിയിലേക്ക് ഇറക്കുമ്പോൾ ആ സൈഡിൽ നമ്മളൊരു കവറിങ് ബ്ലോക്ക് വെച്ച് കൊടുക്കേണ്ടതാണ്. അതായത് കമ്പി പൊന്തിച്ച് വെക്കാനുള്ള ഒരു കവറിങ് ബ്ലോക്ക് ഉണ്ടായിരിക്കും, അത് വെച്ച് കൊടുക്കേണ്ടതാണ്. ഇല്ലെങ്കിൽ പൈപ്പിൻ്റെ മുകളിലേക്ക് ചവിട്ട് വന്നിട്ട് പൈപ്പ് ഞളങ്ങി പോകാനുള്ള ചാൻസ് കൂടുതലാണ്. ഇവിടുത്തെ ലൈറ്റ് പോയിൻ്റുകളെല്ലാം തന്നെ ഫോൾ സീലിങ്ങിലും അതുപോലെ ഭിത്തിയിലാണ് വരുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് വാർക്കയിൽ പൈപ്പിടുന്നതിനെ കുറിച്ച് നമുക്ക് പറയാനുള്ളത്. ഇന്നത്തെ വീഡിയോ ചെറിയൊരു വീഡിയോ ആണ്, എല്ലാവരും ക്ഷമിക്കുക. നമ്മുടെ ചാനലിലെ വീഡിയോസുകൾ നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ ഉപകാരപ്രദമാണെന്ന് തോന്നുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അടുത്തുള്ള ബെല്ലൈക്കനെ ഓൺ ആക്കി അതിലെ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് വയ്ക്കുക. എന്നാൽ മാത്രമാണ് അടുത്ത വീഡിയോ ഇടുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുള്ളൂ. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെന്ന് തോന്നുകയാണെങ്കിൽ കൂട്ടുകാർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ചാനലിൽ ഇലക്ട്രിക്കിൻ്റെയും പ്ലംബിങ്ങിൻ്റെ ഒരുപാട് വർക്കുകളുടെ വീഡിയോസ് എടുപ്പുണ്ട്. പുതിയതായിട്ട് ആരെങ്കിലും വീട് പണി എന്നെ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അത് പോയി നോക്കിയാൽ നിങ്ങൾക്കത് ഉപകാരപ്പെടും. ഈ വീഡിയോ ഞങ്ങളുടെ ഫേസ്ബുക്ക് പേജിലാണ് കാണുന്നതെങ്കിൽ പുതിയ പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷന് വേണ്ടിയിട്ട് ഫേസ്ബുക്ക് പേജ് ഒന്ന് ഫോളോ ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അടുത്ത വീഡിയോയുമായി പിന്നെ കാണാം.